വാർത്തയിലേക്ക് കടക്കുകയാണ് എറണാകുളം ഇടപ്പള്ളിയിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങി റെയിൽവേ പോണേക്കര സ്വദേശി ആന്റണി ജോസിനാണ് ദാരുണാന്ദ്യമുണ്ടായത് ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് ട്രെയിനിന് മുകളിലൂടെ കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഷോക്കേറ്റത് നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ് നവമി നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയമാണ് അപ്പോഴും സൂചിപ്പിച്ച ഒരു കാര്യം അതായത് ഈ കുട്ടികളൊക്കെ എന്തുകൊണ്ട് ഇത്തരത്തിൽ അബദ്ധം കാണിക്കുന്നു ഇത്തരത്തിലുള്ള സാഹസികതയ്ക്ക് പുറകെ പോകുന്നു അതുകൊണ്ടാണ് വലിയൊരു ദാരുണമായ ഒരു സംഭവത്തിലേക്ക് മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് കരുതുന്നത് ദൃസാക്ഷികളടക്കം പറയുന്ന കാര്യങ്ങൾ ആര്യ അച്ഛന്റെ അമ്മയുടെയും ഏകമകൻ മകൻ പത്തൊമ്പത് വയസ്സേ ആയുള്ളൂ ഒന്നാം വർഷ ബി സി എ വിദ്യാർത്ഥിയാണ് രണ്ടാഴ്ച മുൻപാണ് കോളേജ് സ്റ്റാർട്ട് ചെയ്തത് എറണാകുളത്ത് തന്നെ കെ എം എം കോളേജിലെ ബിസിഎ വിദ്യാർത്ഥിയാണ് വീട്ടുകാരുടെ ഒരു അവസ്ഥ അവരുടെ ഒരു മാനസികാവസ്ഥ എത്ര മാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും അത്ര വലിയ ദാരുണമായ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അന്ത്യമാണ് ഇത് കണ്ടുനിന്ന് സുഹൃത്തുക്കളടക്കം ഇപ്പോഴും ആ ഷോക്കിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ വെച്ചായിരുന്നു സംഭവം ഇത് ഈ പോണേക്കര ഭാഗത്തു നിന്നും വരുന്ന റെയിൽവേ ട്രാക്കാണ് ഇടപ്പള്ളി മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് ഇന്നലെ നമുക്കറിയാം പച്ചാളം ഭാഗത്ത് ട്രെയിൻ ട്രാക്കിന് കുറുകിയ മരം വീണതുകൊണ്ട് ഏറെ നേരം ട്രെയിനുകൾ പലയിടങ്ങളിലും പിടിച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഏറെ വൈകി ഒരു ആറു കൂടിയായിരുന്നു ഈ ട്രാക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് ഓരോ ട്രെയിനുകളായി പൊക്കോണ്ടിരുന്നത് ആ സമയത്ത് ഈ കാണുന്ന ട്രാക്കിലായിരുന്നു ഗുഡ്സ് ട്രെയിൻ പിടിച്ചിട്ടുകൊണ്ടിരുന്നത് ഈ സമയത്താണ് ഈ ആന്റണിയും സുഹൃത്തുക്കളും ഈ ഭാഗത്തു നിന്നും വരുന്നത് അവർ ഈ ഭാഗത്തു നിന്നും വന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് അതായത് ഇടപ്പള്ളിയുടെ മെയിൻ ഭാഗത്തേക്ക് പോകുന്നതിനു വേണ്ടിയിട്ടായിരുന്നു ആന്റണിയും സുഹൃത്തുക്കളും വന്നത് അത് ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ ആണ് അതിനുവേണ്ടി കേക്ക് മേടിക്കാൻ വേണ്ടി ഇവർ പോകുന്ന വഴിയായിരുന്നു ഈ സമയത്ത് ഈ ഗുഡ്സ് ട്രെയിന്റെ അടിയിലൂടെയായിരുന്നു കൂട്ടുകാരെല്ലാവരും മറുവശത്തേക്ക് കടന്നത് ആന്റണി ആ സമയത്ത് തന്നെ ഈ ഗുഡ്സ് ട്രെയിന്റെ സൈഡിൽ കാണുന്ന ആ ഒരു കോവണി അതിലേക്ക് വലിഞ്ഞു കയറുന്നു അപ്പൊ സുഹൃത്തുക്കൾ അപ്പുറം നിന്നിട്ട് സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കയറരുത് അപകടമാണെന്ന് പറയുന്ന സമയത്ത് തന്നെ ആന്റണി ഇതിന്റെ മുകളിലേക്ക് എത്തിയിരുന്നു നമുക്ക് കാണാം ഈ ഈ കാണുന്ന ലൈൻ കമ്പി ഇതിൽ നിന്ന് ഷോക്കേറ്റാണ് തൽക്ഷണം ആന്റണി താഴേക്ക് വീഴുന്നത് ഇതിലൊക്കെ എത്രമാത്രം കറണ്ടാണ് പാസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് മറ്റ് മുന്നറിയിപ്പുകളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോൾ പോലും എത്രമാത്രം നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അത്ര പോലും ഈ പത്തൊമ്പത് വയസ്സുകാരൻ ലാഘവത്തോടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ട്രാക്കിൽ നിന്നും ആന്റണി തെറിച്ച് വീഴുന്നു സുഹൃത്തുക്കൾ കാണുന്നു സുഹൃത്തുക്കൾ ഓടിപ്പോയി ഈ റെയിൽവേനെ വിവരം അറിയിക്കുന്നു ഒപ്പം ഈ യാത്രക്കാരൊക്കെ ഇവിടെ നിപ്പുണ്ടായിരുന്നു നമുക്ക് കാണാം പ്ലാറ്റ്ഫോം കുറച്ച് അകലെയായിട്ടാണ് അവിടെ സുഹൃത്ത് അവിടെ യാത്രക്കാരെ വിളിച്ചുകൊണ്ട് വരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആന്റണിയുടെ ഈ ഷോക്കേറ്റ് തറയിൽ വീണ ആന്റണിയെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയത് ഇതിന് ഏറ്റവും അടുത്തുള്ള ആശുപത്രി അമൃതയാണ് പക്ഷേ ഏകദേശം എൺപത്തി തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റ ആന്റണിയെ അമൃത ആശുപത്രിയിൽ അത്ര തീവ്രപരിചരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അടുത്തുള്ള മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ തന്നെ ആന്റണി നല്ല രീതിയിൽ ശരീരത്തിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം എന്ന് ഡോക്ടർമാർ പറയുന്നു ചികിത്സയ്ക്കും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്നു സമയത്തു തന്നെ ആന്റണിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്തായാലും എളമക്കര പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് സുഹൃത്തുക്കൾ ഇപ്പോഴും അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് അതിന്റെ ഒരു ആഘാതത്തിൽ നിന്നും ആ കുട്ടികളും മോചിതമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത് ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും അതിനുശേഷം വീട് ഇതിന്റെ അടുത്ത് തന്നെയാണ് ആന്റണിയുടെ വീട് വീട്ടിന് സമീപത്ത് തന്നെയായിരുന്നു ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്തായാലും ആന്റണിയുടെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആ കുടുംബം ഇപ്പോഴും അതിന്റെ ഞെട്ടലിലാണ് ആ ഒരു വേദനയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു മകനേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കുമായി ഏക മകൻ പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ എന്തായാലും റെയിൽവേ ഇതൊരു പ്രാഥമിക അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓരോ ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലാഘവത്തോടെ കുട്ടികൾ പെരുമാറുമ്പോൾ അതിന് ഏത് രീതിയിലൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാം അവർക്ക് ഏത് രീതിയിൽ അവബോധം നടത്താം എന്നതൊക്കെ റെയിൽവേ പരിശോധിക്കുന്നുണ്ട് സമാനമായ രീതിയിൽ അതായത് ഇവിടെ വച്ച് തന്നെ ഒരു രണ്ട് മാസം മുൻപ് ഒത്തിരി ഇതര സംസ്ഥാന തൊഴിലാളി മദ്യപിച്ചു വന്ന് ട്രെയിൻ നിർത്തിയിട്ട ട്രെയിന്റെ മുകളിൽ കയറി ഈ ഈ കമ്പിയിൽ പിടിച്ച് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇങ്ങളെ ഒരു രണ്ട് മാസത്തിനിടയിൽ രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മേൽപ്പാതയുണ്ട് അതിൽ കൂടി നടന്നു വേണമെങ്കിലും കുട്ടികൾക്കപ്പുറം ക്രോസ് ചെയ്തു പോകാവുന്നതേയുള്ളൂ ആ ഒരു അത്രയും ദൂരം നടക്കാൻ ഒരു സാഹസികത കാണിച്ചു അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് അവസാനിച്ചതും ആര്യ തീർച്ചയായും സംഭവ സ്ഥലത്ത് നിന്നാണ് നവമി ദിനേശ് നമുക്കൊപ്പം ചേർന്നത് എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന് മുകളിലൂടെ കയറി ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പത്തൊമ്പത് കാരൻ പോണേക്കര സ്വദേശിയാണ് ആന്റണി ജോസ് മരണപ്പെടുന്നത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്ക് ഏറ്റാണ് മരണം സംഭവിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഈ അപകടം സംഭവിച്ചത് എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെയിൽവേ നമ്മൾ